അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ കുക്കിംഗ് ടൂർ. ഇന്ന് നമുക്കൊരു കായ്പോള ഉണ്ടാക്കാം. പഴവും കോഴിമുട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ടേസ്റ്റി പോളയാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. നോമ്പ് തുറ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഒരു ഈസി ആൻഡ് ഹെൽത്തി സ്നാക്കാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെയൊന്നും ആവശ്യമില്ല. എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു വലിയ പഴമെടുത്തിട്ടുണ്ട്. നല്ല പാകമായ അത്യാവശ്യം വലിയ പഴമാണ്. നിങ്ങൾ ചെറുതാണെച്ചെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം. ഒരു പഴത്തിലേക്ക് മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു വലിയ പഴം എടുക്കുമ്പോൾ അതിലേക്ക് മൂന്ന് കോഴിമുട്ട. ഒരു കാൽ ഗ്ലാസ് പാല്, കാൽ ഗ്ലാസ് പാല് മതി. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ എടുത്തിട്ടുണ്ട്. ഇത് ഏലക്കായ ഒരു അര ടീസ്പൂൺ ഏലക്കായ എടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇപ്പം ഇത് വറുക്കാൻ ആവശ്യമുള്ള കുറച്ച് നെയ്യും. ഇത്തിരി ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാൻ. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആ പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്യാം, വലിയ പീസായി കട്ട് ചെയ്യണ്ട. അതൊന്ന് ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇതുണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള അടി കട്ടിയുള്ള നല്ലൊരു പാനാണ്. കാരണം ഇത് ഇങ്ങനത്തേൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വേറെ പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാൻ വേണം. അതിനെ ഇതുണ്ടാക്കാൻ നോക്കുമ്പോൾ നല്ല മൂടിയുള്ള, മൂടി ഉറപ്പുള്ള ഒരു പാൻ. ഈ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായാൽ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ പശു നെയ്യിലപ്പം ഉണ്ടാക്കുന്ന രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നെയ്യ് ചൂടായാൽ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് വറുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് വറുക്കുക, ഒന്ന് കളർ ചേഞ്ച് ആയാലും മുന്തിരി ഇട്ടിട്ട് അത് വറുത്തിട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ സെയിം നെയ്യിൽ തന്നെ നമുക്ക് പഴം വാട്ടിയെടുക്കാം. പഴം നല്ല പാകമായ പഴമാണ്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ചെറിയ പീസായി കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് വഴന്ന് കിട്ടും. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞ് വരും. നല്ല പാകമായ പഴം ആയതുകൊണ്ടാണ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. അത് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പഴം നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉടക്കാതെ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കോഴിമുട്ടയുടെ മിക്സിയിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് അടിച്ച് ചേർക്കാം. അപ്പോൾ ആ പഴമൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ കായ്പോള ഉണ്ടാക്കി വരുമ്പോൾ അതിൽ ചെറുതായിട്ട് പഴത്തിൻ്റെ പീസൊക്കെ എടുക്കും. അങ്ങനെയാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക, നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇത് റെഡിയാക്കാനായിട്ട്, ഇതിന് മിക്സ് റെഡിയാക്കാനായിട്ട് ഒരു കുറച്ച് വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മൂന്ന് കോഴിമുട്ട നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക. പഞ്ചസാര, പഞ്ചസാര മധുരത്തിനനുസരിച്ചാണ്. പഴം നല്ല മധുരം ഉണ്ടെങ്കിൽ അളവ് കുറക്കാം. മധുരം കുറച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് അത്ര പഞ്ചസാര ഇടണ്ട. പിന്നെ ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായപ്പൊടി. പിന്നെ കാൽ കപ്പ് പാല്, കാൽ കപ്പ് പാൽ മതി, കൂടുതൽ പാൽ ഒഴിക്കണ്ട. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണോ ഒരു വിസ്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ അടിച്ച് എടുക്കാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും പഴവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അതിൽ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ പഴത്തിൻ്റെ ഇതൊന്നും കാണില്ല. ഒരു കേക്ക് പോലെ തന്നെ കിട്ടും. രണ്ട് തരത്തിൽ ഇത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണേ. ഇനി നമുക്ക് ആ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പഴമല്ലേ, അത് ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി പകുതി ഇട്ട് കൊടുത്താൽ മതി. ബാക്കി പകുതി നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാനാണ്. പകുതി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് ജോയിൻ്റ് ആവണ വരെ, മിക്സ് ആവണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ കായ്പോളയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പം ഉണ്ടാക്കുക, അധികം ടൈമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക. നമുക്ക് മിക്സ് റെഡിയാക്കിയിട്ട് അതിൽ ഒഴിച്ചു വെക്കേണ്ടിട്ടൊരു സമയമുള്ളൂ. അത് റെഡിയാക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റും. ഇനി നമുക്ക് ഞാൻ ആ സെയിം പാന്, പഴം വാട്ടിയിട്ടുള്ള സെയിം പാൻ എടുത്തിട്ടുള്ളത്, കഴുകിയിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഈ പഴത്തിൻ്റെ നെല്ല് ഉണ്ടാക്കണം. അപ്പോൾ അതിലൊരു ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിക്കുക. നെയ്യൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മിക്സ് ഒഴി ആ പഴത്തിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം.
ചെറിയ തീയിലാക്കി വെക്കണം കേട്ടോ, ഹൈ ഫ്ലെയിമിലാക്കി വെക്കരുത്. കാരണം അത് ആ ചെറിയ തീയിൽ കിടന്നിട്ട് വേവണം. ഒരു 5 മിനിറ്റ് നമുക്ക് ആ ചെറിയ തീയിൽ ഇങ്ങനെ വെക്കാം. 5 മിനിറ്റിന് ശേഷം ഒരു പഴയ ഫ്രൈ പാനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെക്കണം. കാരണം ഡയറക്റ്റ് ആയിട്ട് ആ ചൂട് തീ തട്ടുമ്പോൾ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം 5 മിനിറ്റ് അങ്ങനെ ചെറിയ തീയിൽ വെച്ചതിന് ശേഷം എന്തെങ്കിലും ഇങ്ങനത്തെ പാന്, പഴയ ഫ്രൈ പാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ പാന് വെക്കുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചൂട് തട്ടില്ല, അപ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകുമല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒന്ന് സെറ്റായി വരുന്ന ടൈമിൽ അണ്ടിപ്പരിപ്പ്, ബാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിൻ്റെ മേലെ നിന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം വെക്കുക വെച്ചെങ്കിൽ അത് ഉള്ളിലേക്ക് താഴ്ന്നു പോകും, അതിൻ്റെ മേലെ കെടുക്കില്ല. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കുത്തി നോക്കുമ്പോൾ അത് ഒട്ടി പിടിക്കാതെ കിട്ടും. അപ്പോൾ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടണം. മറിച്ചിടാനായിട്ട് ഒരു പ്ലേറ്റ് അതിൻ്റെ മേലെ വെച്ചിട്ട് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മേലുള്ള ഭാഗം അടിയിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ് വേണ്ട, ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വീഡിയോക്ക് തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ വരും, അത് കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.